സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയാണ്. നമ്മൾ കഴിഞ്ഞ രണ്ടാമത്തെ ലെസൺ പഠിച്ചപ്പോഴും നമ്മൾ നോവൽ സാഹിത്യത്തിൽ നിന്നാണ് പഠിച്ചത് അല്ലേ. അതുകൊണ്ട് ഇന്ന് നോവലിനെ അടിസ്ഥാനമാക്കി ആയതുകൊണ്ട് നോവലിനെ കുറിച്ച് ചില അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, നോവൽ സാഹിത്യത്തെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടിയാണ് മലയാള സാഹിത്യ അല്ല സോറി പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടിയാണ് നോവൽ സാഹിത്യത്തിന്റെ ഉദയം. പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നാണ് നോവൽ സാഹിത്യം മലയാള സാഹിത്യത്തിൽ ഉദയം കൊണ്ടത്, ഉദയം ചെയ്തത് ഇല്ലേ. ഇംഗ്ലീഷ് ഭാഷകളുമായിട്ടുള്ള സമ്പർക്കം അല്ലെങ്കിൽ ആംഗലേയ ഭാഷകളുമായിട്ടുള്ള സമ്പർക്കത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്തുദയം ചെയ്യാൻ പറ്റിയത്, മലയാളത്തിൽ നോവൽ സാഹിത്യം ഉദയം ചെയ്തത്. മലയാളത്തിൽ നോവൽ സാഹിത്യം ഉദയം ചെയ്തത് പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടിയാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവലായിട്ട് കരുതുന്നത് അപ്പു നെടുങ്ങാടിയുടെ കുന്തലത എന്ന് പറയുന്ന നോവലാണ്. പക്ഷേ ലക്ഷണമൊത്ത നോവൽ എന്ന് കരുതുന്നത് ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന നോവലാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത നോവലാണ് ചന്തുമേനോന്റെ ഇന്ദുലേഖ. നെക്സ്റ്റ്, മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവലാണ് വിലാസിനിയുടെ അവകാശികൾ എന്ന നോവൽ. ഏറ്റവും ബൃഹത്തായ നോവലാണ് വിലാസിനിയുടെ അവകാശികൾ എന്ന നോവൽ. നമ്മൾ രണ്ടാമത്തെ ലെസൺ പഠിച്ചപ്പോൾ നോവൽ സാഹിത്യത്തെ കുറിച്ച് അന്നും ചെറുതായിട്ട് പരാമർശിച്ചിരുന്നു ഇല്ലേ. അപ്പോ മലയാളത്തിൽ നോവലുകൾ പല വിഭാഗത്തിൽപ്പെട്ട നോവലുകളുണ്ട്. ചരിത്ര നോവലുകളുണ്ട്, രാഷ്ട്രീയ നോവലുകളുണ്ട്, സാമൂഹിക നോവലുകളുണ്ട്, കുറ്റ അന്വേഷണ നോവലുകൾ ഉണ്ട്. അപ്പം നോവൽ സാഹിത്യത്തെ കുറിച്ച് പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും ഒരു നോവലിൽ നിന്നാണ് അല്ലേ. ആ നോവൽ ഏത് പാഠഭാഗമാണെന്ന് നോക്കാം. പാഠം നാല്, എസ്തേയും റാഫേലും. എസ്തേയും റാഫേലും എന്ന് പറയുന്ന പാഠം അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന നോവലിൽ നിന്നുള്ള കുറച്ച് പാഠമാണ്. ഇന്ത്യയില് ആദ്യമായിട്ട് മാൻ ബുക്കർ പ്രൈസിന് അർഹയായ വനിതയാണ് അരുന്ധതി റോയ്. മാൻ ബുക്കർ പ്രൈസിന് അർഹയായ അരുന്ധതി റോയുടെ നോവലാണ് ഏത്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പൊ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന അരുന്ധതി റോയുടെ നോവലിൽ നിന്നുള്ള ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള എസ്തേയും റാഫേലും എന്ന് പറയുന്ന പാഠഭാഗം. അരുന്ധതി റോയ് ഇന്ത്യക്കാരിയാണ്. മേഘാലയയിലെ ഷില്ലോങ്ങിലാണ് അവർ ജനിച്ചത്. 1961 ജനനം. എന്നാൽ മാതാവ് കേരളീയാണ്. കേരളത്തിൽ ജനിച്ചു. കേരളത്തെ കോട്ടയത്തിലാണ് മാതാവിന്റെ സ്ഥലം. മേരി റോയി എന്നായിരുന്നു മാതാവിന്റെ പേര്. അച്ഛൻ ബംഗാളിയായ ഒരു ബ്രാഹ്മണനായിരുന്നു. അച്ഛൻ രാജീവ് റോയി. അപ്പോഴ് ഇന്ത്യൻ വംശജയാണ് ആര്, അരുന്ധതി റോയി. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന കൃതി എന്ന് പറയുന്ന നോവല് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ തന്നെ ഏകദേശം 35 ലക്ഷത്തിലധികം കോപ്പികൾ അതിന്റെ 5 മാസം കൊണ്ട് വിറ്റഴിഞ്ഞു. ലോക ഭാഷകളിലെല്ലാം ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. 24 ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന നോവൽ. അതില് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പ്രിയ എസ് എ എസ് എന്ന് പറയുന്ന സാഹിത്യകാരിയാണ്. കുഞ്ഞു കാര്യങ്ങളുടെ ഒടയത്തമ്പുരാൻ എന്ന പേരില് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അത് കുഞ്ഞു കാര്യങ്ങളുടെ ഒടയത്തമ്പുരാൻ എന്ന പേരിൽ മലയാളത്തിലേക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പരിഭാഷപ്പെടുത്തി. അരുന്ധതി റോയിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ദ കോസ്റ്റ് ഓഫ് ലിവിംഗ്, ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്നിവയാണ് അരുന്ധതി റോയിയുടെ പ്രധാന കൃതികൾ. കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന് പറയുന്ന ആ വിവർത്തന പുസ്തകം, വിവർത്തന നോവൽ പ്രസിദ്ധപ്പെടുത്തിയത് DC ബുക്സ് ആണ്. നമുക്ക് കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാനിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. ഇതിൽ ധാരാളം കഥാപാത്രങ്ങളുണ്ട്. നമുക്കിടയിൽ ഇന്ന് ജീവിക്കുന്നത്
ചില കുഞ്ഞു കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് കുഞ്ഞു കാര്യങ്ങളുടെ ഉടയ തമ്പുരാൻ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് എസ്തേയും റാഹേലും അമ്മു വെളുത്ത ബേബി കൊച്ചമ്മ സോഫി ഇവരൊക്കെ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളാണ് ഇതിലെ. കൂടാതെ മനോഹരമായ പ്രകൃതിയും മനോഹരമായ പ്രകൃതി വർണ്ണന നമുക്ക് ഈ കൃതിയിൽ കാണാം. അതുപോലെ തന്നെ പുഴകളും മീനച്ചറ സോറി കോട്ടയത്തെ പുഴകളെ കുറിച്ചും അതേപോലെ അവിടുത്തെ പ്രകൃതിയെ കുറിച്ചും അവിടുത്തെ വയലിനെ കുറിച്ചും ഒക്കെ മനോഹരമായ ജീവൻ തുടിക്കുന്ന ഭാഷയിലാണ് അരുന്ധതി റോയ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, കേരളത്തെ പശ്ചാത്തലമാക്കി കേരളീയത്തെ പശ്ചാത്തലമാക്കി കോട്ടയം എന്ന കോട്ടയത്തെ അയ്മനം എന്ന ഗ്രാമത്തെ പശ്ചാത്തലമാക്കി ലോക ശ്രദ്ധ ആകർഷിക്കപ്പെട്ട നോവലാണ് ദ ഗോഡേഴ്സ് മൗണ്ടൈൻസ്, കുഞ്ഞു കാര്യങ്ങളുടെ ഒടയത്തമ്പുരാൻ. ഇതാണ് കുഞ്ഞു കാര്യങ്ങളുടെ ഒടയത്തമ്പുരാൻ എന്ന് പറയുന്ന പുസ്തകം. ഇത് അരുന്ധതി റോയിയാണ്. ഇതൊരു വിവർത്തന പുസ്തകമാണെങ്കിൽ പോലും ഒരു നോവലിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും തികഞ്ഞ എല്ലാവരെയും ആകർഷിക്കുന്ന വളരെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരു നോവലാണ് ഇത് കുഞ്ഞു കാര്യങ്ങളുടെ ഒടയത്തമ്പുരാൻ. ഇന്നത്തെ നമ്മുടെ തുടർ പ്രവർത്തനം ഇതാണ്, ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. അരുന്ധതി റോയിയെ കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക.